അപ്പോൾ നിങ്ങൾ എക്വിപ്ഡ് ആയിരിക്കണം, നിങ്ങളുടെ ബാഗിനകത്ത് ഒരു ട്രാക്ട് ഉണ്ടായിരിക്കണം. ഞാന് ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുക്ക് ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദൈവം എന്നെ കൊണ്ട് എഴുതിപ്പിച്ച മനോഹരമായ ഒരു ബുക്കാണ്. അതിനകത്ത് സ്ഥാനത്തെ കുറിച്ചും പരിശുദ്ധാത്മാവിഷയത്തെ കുറിച്ചും ദശാംശവും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ കൊടുത്തുവിടും. അവർക്ക് അത് വലിയ സന്തോഷമാണ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജോലിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി നിങ്ങൾക്ക് കഴിയും. എന്നാൽ അതേ സമയം അംഗീകരിച്ച ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് ഞാൻ പറയാം. എൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരു ഹിന്ദു ഡോക്ടർ, അദ്ദേഹം ദാവങ്കിരി മെഡിക്കൽ സ്കൂളിൽ നിന്ന് ഹൗസ് അറസ്റ്റ് ചെയ്യുവാനായിട്ട് അന്ന് 1985 ബാംഗ്ലൂരിൽ കടന്നു വന്നു. ഒന്ന് രണ്ടാഴ്ച അദ്ദേഹം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിനെ കാണാനില്ലായിരുന്നു. ഞാൻ മെഡിക്കൽ സൂപ്രണ്ടിനോട് ചോദിച്ചു, സാറേ എന്താ ഇപ്പോൾ മോഹൻതൻ വരാത്ത? അയ്യോ സജി, അതറിഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ലിവറും സ്പ്ലീനും ഒക്കെ എല്ലാവരുടെ ലുക്കീമിയ എന്ന് പറയുന്ന രോഗമായിട്ട് കിദ്വായ് ക്യാൻസർ സ്റ്റുഡൻറ്റ് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ അന്ന് രാത്രി അവിടെ കടന്നു ചെന്നു. തൻ്റെ ഭാര്യ വളരെ വേദനയോടുകൂടി ആ മുറിയിലായിരിക്കുന്നു. കൊച്ചു കുഞ്ഞ് ഒരു ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിങ്ങനെ ഓടി നടക്കുന്നു. ഈ ഗോവൻ തൻ്റെ കട്ടിലിൽ വളരെ ഡിപ്രസ്ഡായിട്ട് കിടക്കുന്നു. ഞാൻ അവൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നമ്മളൊക്കെ ഡോക്ടേഴ്സാണ്, നമുക്ക് ഒരു പരിധിയിൽ അപ്രകാരമായി നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ പരിധിക്ക് അപ്രകാരമായി ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായ യേശു ആണ്. അവന് സകലതും കഴിയും. അവൻ നമ്മെ സ്നേഹിക്കുന്നവരാണ്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുവാൻ തുടങ്ങി. എന്നോട് പറഞ്ഞ ഒരു പ്രാർത്ഥന എഴുതി തന്നെ സജീവനാണ്. ഞാൻ ആ സമയത്ത് ഒരു പ്രാർത്ഥന എഴുതി. അവൻ ആ പ്രാർത്ഥന വായിച്ച് അവനെ തലനടിയിൽ വെച്ചു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കൈകൾ കൊടുത്തിറങ്ങി. ആ ഒരു സന്ദർഭം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ നിന്ന് അവൻ മാറ്റപ്പെട്ടു. ചില സമയത്ത് നമുക്ക് ദൈവത്തോട് പ്രത്യുത്തരം ചോദിക്കുവാൻ നമുക്ക് പറ്റിയില്ല. ചില സമയത്തൊന്നല്ല, who are we to ask back to the Lord? Because he is the potter and we are the clay. അവൻ കുശവനം, നമ്മൾ കളിമണ്ണുമാണെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന പാത്രം അവനാക്കി തരും. ഡോണ്ട് എക്സ്പെക്ട് ഓൾവേസ് നമ്മൾ ചോദിക്കുന്നത് പോലെ കിട്ടണമെന്നൊന്നും. എന്നാൽ ചോദിച്ച അനുഭവം കണ്ട് അനേകരുടെ സൗഖ്യം ഞാൻ കണ്ടു. എന്നാൽ അവന്റെ വലിയ അടക്കത്തിന് ഇലക്ട്രിക് ക്രിമേഷൻ ഫീൽഡിൽ ഞാൻ കടന്നുപോയി. അവൻ്റെ ബോഡി 500-700 ഡിഗ്രി ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യുന്ന ആ ക്രിമേഷൻ ഫീൽഡിൽ ഞാൻ കടന്നുപോയി. അവിടെ ആയിരിക്കുന്ന ഒരു കൊച്ചു ബിൽഡിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു ബിഞ്ചു കുഞ്ഞിനെ പോലെ കരയുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ സുവിശേഷം അറിയിച്ചാണല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. ഞാൻ വളരെ വേദനയോടെ ആയിരിക്കുമ്പോൾ ഒരു വേറൊരു ശബ്ദം എൻ്റെ ഉള്ളത്തിൽ, മകനെ നീ അവനെ എടുക്കപ്പെടുന്നാൽ നീ അവനെ കാണുമെന്നുള്ളത് ദൈവത്തിന്റെ സുവിശേഷം. നിന്റെ ബിസിനസ് അല്ലേ പരിശുദ്ധാത്മാവിന്റെ ബിസിനസ്. കർത്താവിനെ അംഗീകരിക്കുവാൻ അവന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് അവൻ സ്വർഗത്തിലുള്ളവനാണ്. ചോദിക്കും, സാരപ്പെടേണ്ട വലിയ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, മരണക്കിടക്കിൽ കിടക്കുന്നവര് വെള്ളത്തിൽ കൊണ്ട് സാരപ്പെടുത്താൻ പറ്റും. പക്ഷെ നിനക്കൊരു അല്പം ആയുസുണ്ടേ എടുത്തോ. അത് പറയാൻ തുടങ്ങിയ ഒത്തിരി സമയം. കാരണം സ്നാനം എന്തുകൊണ്ട് പറയണം, അത്യാവശ്യമാണെന്നുള്ള ദൈവത്തിൽ നിന്ന് ഞാൻ മല്ലിട്ട് മേടിച്ചു. 30 ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ 30 ദിവസവും ദൈവം എന്റെ ഓരോ ഭാഗങ്ങൾ ഓരോ വാക്യങ്ങൾ സ്നാനത്തെ കുറിച്ച് കാണിച്ചിരിക്കാൻ തുടങ്ങി. പൂർവ്വകന്മാർ സ്നാനപ്പെട്ടത് മുതൽ യോശുവാവും കാലേബും 12 കല്ല് എടുത്ത് പുറത്തു കൊണ്ടുപോയി സാക്ഷ്യത്തിന് വെച്ചതുപോലെ, വെള്ളത്തിന്റെ അടിയിൽ 12 കല്ല് ഇട്ടതുപോലെ ദൈവത്തിന്റെ ചില വലിയ റെവലേഷൻ ദൈവം എനിക്ക് തന്നതിനായി ഞാനത് പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ നീണ്ടുപോകും. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇതിന്റെ മുന്നിൽ വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ അറിയിക്കേണ്ടത് സുവിശേഷം, അത് കർത്താവ് പ്രവർത്തിച്ചുകൊള്ളും, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊള്ളും. കർത്താവിൻ്റെ കരങ്ങളായിരിക്കാൻ ദൈവം ഇടയാക്കിയതായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഞാൻ കൂടുതൽ പറയുവാനായിട്ട് എനിക്ക് സമയമില്ല. ദൈവത്തിൻ്റെ കൃപയാൽ പിന്നീട് ഒരു സമയം എനിക്ക് ദൈവം അവസരം തന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മധ്യയിൽ കടന്നു വരാം. ഈ കഴിഞ്ഞ 2-3 ദിവസം ന്യൂയോർക്കിൻ്റെ പ്രദേശത്തായിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അവിടെ 3 ദിവസം എനിക്ക് അവൻ്റെ കോസ് ദൈവസഭയുടെ ഒരു ആനുവൽ കൺവെൻഷന് എന്നെ അവർ വിളിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ വലിയ പ്രീച്ചറൊന്നുമല്ല, എന്നാൽ മൈക്രോഫോൺ എടുക്കുമ്പം എനിക്കും റെയ്നാൾഡ് ബോങ്ക് ഒരിക്കൽ പറഞ്ഞതുപോലെ സ്വർഗം
നിറയപ്പെടണം, നരകം ശൂന്യമായി. The hell should be empty and heaven should be full. ദൈവം നമുക്ക് സമയവും സന്ദർഭവും തരുമ്പോൾ കർത്താവിനെ കുറിച്ച് സാക്ഷീകരിപ്പാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ നിന്നെ ആണെങ്കിലും നിങ്ങൾ അല്പസമയം കണ്ടെത്തി ഇവിടെ കണ്ട ഒരു വാർത്തക്കോട് ദൈവം കൃപയായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ വർഗീസ് അവരോടും അഭാവത്തിലും ഞാൻ നന്ദി അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി